വിശ്വസ്തതയും വിലക്കുറവും സംഗമിക്കുന്ന പറവൂരിലെ പാരമ്പര്യ വസ്ത്രാലയം. സംഗമം ഫാബ്രിക്സ്, വ്യാപാര ഭവൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പത്തിൽ പെട്ട് വീട് നഷ്ടപ്പെട്ടവരെ പാർപ്പിക്കാൻ ലോകകപ്പ് വേളയിൽ ഉപയോഗിച്ച ക്യാബിനുകളും കാരവാനുകളും അയക്കുമെന്ന് ഖത്തർ അറിയിച്ചു. ഫെബ്രുവരി 6 ലോകത്തെ നടക്കിയ ഭൂചലനം തുർക്കിയിലും സിറിയയിലും ഉണ്ടാകുന്നത്. എന്തായാലും അതൊരു നല്ല തീരുമാനം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും അനാഥരാവുകയും ചെയ്തിട്ടുള്ള തുർക്കിയിലെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഖത്തറിന്റെ പ്രവർത്തനം എന്തായാലും സഹായകരമാണ്. മാത്രമല്ല ഇന്ത്യയിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും കമ്പിളിപ്പോത്തുകൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും തുർക്കിക്ക് വളരെ ആശ്വാസമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നോക്കുകയാണെങ്കിൽ തന്നെ ഖത്തർ തുർക്കിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഭാവനകളാണ് ഖത്തർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ചെറുതല്ലാത്ത ധാരാളം സംഭാവനകൾ നൽകുന്നുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വാർത്ത കണ്ടിട്ട് വരാം. ലോകരാജ്യങ്ങൾ തുർക്കിക്കും സിറിയയ്ക്കും സഹായങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. തുർക്കിയിലെയും സിറിയയിലെയും അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ലോകകപ്പ് വേളയിലേക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ക്യാബിനുകളും കാരവാനുകളും ദുരന്തബാധിത മേഖലയിലേക്ക് അയക്കാൻ തീരുമാനിച്ചതായി ഖത്തർ അറിയിച്ചിട്ടുണ്ട്. തുർക്കിയിലെയും സിറിയയിലെയും ജനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പുവരുത്തുമെന്നും അവർ അറിയിച്ചു. കഴിഞ്ഞ വർഷം 2022 ഫിഫ ലോകകപ്പിന് ഖത്തർ ആതിഥേയത്വം വഹിച്ചപ്പോൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ക്യാബിനുകൾ ടൂർണമെന്റിന് ശേഷം ആവശ്യക്കാർക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നു. അവ ഭൂകമ്പ ബാധിത രാജ്യങ്ങളിലേക്ക് നൽകാനാണ് ഇപ്പോൾ തീരുമാനം. ദോഹ തുറമുഖത്ത് നിന്ന് തുർക്കിയിലേക്ക് സാധനങ്ങളുമായി ആദ്യ കപ്പൽ ഇന്ന് പുറപ്പെടും. നിലവിൽ തുർക്കിയിലുള്ള ഏറ്റവും വലിയ രക്ഷാദൗത്യ സംഘങ്ങളിൽ ഒരെണ്ണം ഖത്തറാണ്. ന്യൂസ് ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്. വിശ്വസ്തതയും വിലക്കുറവും സംഗമിക്കുന്ന പറവൂരിലെ പാരമ്പര്യ വസ്ത്രാലയം. സംഗമം ഫാബ്രിക്സ്, വ്യാപാര ഭവൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ.